ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ടിൽ വരുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഇനി വരുന്ന LDC, CPO തുടങ്ങിയ ഏത് എക്സാമിനും ഇംഗ്ലീഷിന്റെ ആവശ്യം, മീൻസ് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ മാർക്കുകൾ ഒന്നും തന്നെ വിട്ടുകളയാതിരിക്കുക, റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന മാർക്കുകളാണ് ഇവിടുത്തെ ചോദ്യങ്ങളാണ് ഇവിടുന്ന് വരിക. ഈ സ്കോർ നമ്മൾ എന്തായാലും ഉറപ്പിക്കണം. പ്രത്യേകിച്ച് LDCയിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 30 മാർക്കിനുണ്ട്. ആ 30 ഒരു 25-24 ഒക്കെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് GK പാർട്ടൊക്കെ അല്പം വിഷമാണെങ്കിൽ കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ഒരു 20 ഇഡിയം ഫ്രേസസ് നമുക്ക് പഠിക്കാം. അപ്പം ഇത് നമ്മുടെ SSCയിൽ ചോദിച്ചതും അതുപോലെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നതൊക്കെ ആയിട്ടുള്ള ഇഡിയംസ് ആണ്. സോ അധികം നമ്മൾ കാണാത്ത ടൈപ്പ് ഇഡിയംസ് ആണ്, അധികം റാങ്ക് ഫയൽ ഒന്നും റിപ്പീറ്റഡ് ആയി വരാത്തതാണ്. പക്ഷേ PSC ഇപ്പോൾ ഇത്തരത്തിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ UPSC ലെവലിലുള്ള അല്ലെങ്കിൽ SSC ലെവലിൽ ചോദിച്ചിരിക്കുന്ന ഇഡിയംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ഷോർട്ട് ഇൻ ദ ആം എന്നാണ്. എ ഷോർട്ട് ഇൻ ദ ആം എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് പ്രൊവൈഡ്സ് എൻകറേജ്മെന്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻകറേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എ ഷോർട്ട് ഇൻ ദ ആം എന്ന് പറയുക. ഇഡിയം എ ഷോർട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് പ്രൊവൈഡ്സ് എൻകറേജ്മെന്റ്, ഓക്കെ, പ്രോത്സാഹനം നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എ ഷോർട്ട് ഇൻ ദ ആം എന്ന് പറയാം. അടുത്തത് ഫാൻ ദ ഫ്ലെയിംസ്. എന്താണ് ഫാൻ ദ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മീനിങ് ടു ഇൻറ്റൻസിഫൈ ഓർ വേഴ്സൺ എ സിറ്റുവേഷൻ, ഒരു അവസ്ഥയെ, ഒരു സാഹചര്യത്തെ മോശമാക്കുന്ന അവസ്ഥ. അത് ഫാൻ ദ ഫ്ലെയിംസ് എന്ന് വെച്ചാൽ നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ, ടു ഇൻറ്റൻസിഫൈ ഓർ വേഴ്സൺ എ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ മോശമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാൻ ദ ഫ്ലെയിംസ് എന്ന് പറയാം. മൂന്നാമത്തത് ടു ലൈറ്റ് ദ ഫ്യൂസ്. ടു ലൈറ്റ് ദ ഫ്യൂസ് എന്ന് പറയുന്നതാണ് ട്രിഗറിങ് എ സീരീസ് ഓഫ് ഇവൻറ്സ് ദാറ്റ് കുഡ് ലീഡ് ടു എ ലാർജർ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് ഇവൻസിന് തുടക്കം കുറിക്കുക. എന്നിട്ട് അത് എന്തിലേക്ക് നയിക്കുന്നതാണ്, ഒരു ലാർജ്, വലിയ കുഴപ്പത്തിലേക്ക് നയിക്കുന്ന സീരീസ് ഓഫ് ഇവൻസിന് തിരിതെളിക്കുക. അതാണ് ടു ലൈറ്റ് ദ ഫ്യൂസ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റോപ്ഡിൻ. എന്താണ് റോപ്ഡിൻ എന്ന് പറയുന്നത്? അതൊരു ഫ്രേസൽ വെർബാണ്. റോപ്ഡിൻ എന്ന് വെച്ചാൽ ടു ഇൻവോൾവ് സംവൺ ഇൻ എ ടാസ്ക്. ടു ഇൻവോൾവ് സംവൺ ഇൻ എ ടാസ്ക് എന്ന് വെച്ചാൽ റോപ്ഡിൻ വെച്ചാൽ ടു ഇൻവോൾവ് സംവൺ ഇൻ, ഒരാളെ ഒരു ടാസ്കിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ റോപ്ഡിൻ എന്ന് പറയുക. അടുത്തത് റോൾ ബാക്ക് എന്ന്, റോൾ ബാക്ക് ഫ്രേസൽ വെർബാണ്. മീനിങ് എന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ഓർ ഡിക്രീസ് സംതിങ്. ഓക്കെ, റോൾ ബാക്ക് എന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ഓർ ഡിക്രീസ് സംതിങ് ആണ്. അടുത്തൊരു ഇഡിയം എന്ന് പറയുന്നത് ടു ഹാവ് വൺസ് ഐസ് സെറ്റ് ഓൺ എന്നാണ്. ടു ഹാവ് വൺസ് ഐസ് സെറ്റ് ഓൺ എന്ന് വെച്ചാൽ ടു ഹാവ് എ സ്ട്രോങ് ഫോക്കസ് ഓൺ അച്ചീവിങ് എ ഗോൾ ഓർ ഡിസയർ. അപ്പോൾ ടു ഹാവ് വൺസ് ഐസ് സെറ്റ് ഓൺ എന്ന് വെച്ചാൽ ടു ഹാവ് എ സ്ട്രോങ് ഫോക്കസ് ഓൺ അച്ചീവിങ്, ഒരു അയാളുടെ ഗോള് അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫോക്കസ് ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുക, ടു ഹാവ് വൺസ് ഐസ് സെറ്റ് ഓൺ. നിങ്ങൾക്കിപ്പോൾ ഇനി വരുന്ന LDCയോ CPOയോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ഏതെങ്കിലും എക്സാമൊക്കെ സെറ്റ് ചെയ്യാൻ, മീൻസ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്ട്രോങ് ഫോക്കസിലാണെന്ന് നിങ്ങൾ പറയുന്നതാണിത് ടു ഹാവ് വൺസ് ഐസ് സെറ്റ് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇഡിയമാണ് ടു ബി ഇൻ ദ റണ്ണിങ്. ടു ബി ഇൻ ദ റണ്ണിങ് എന്ന് വെച്ചാൽ ടു ഹാവ് എ ചാൻസ് ഓഫ് വിന്നിങ് ഓർ ബീങ് സക്സസ്ഫുൾ ഇൻ എ കോമ്പറ്റീഷൻ. ഓക്കെ, ടു ബി ഇൻ ദ റണ്ണിങ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഓട്ടത്തിൽ തന്നെയാണ്. അതിൽ ടു ഹാവ് എ ചാൻസ് ഓഫ് വിന്നിങ്, ടു ഹാവ് എ ചാൻസ് ഓഫ് വിന്നിങ് ഓർ ബീങ് സക്സസ്ഫുൾ, ആ ഒരു കോമ്പറ്റീഷനിൽ ബീങ് സക്സസ്ഫുൾ ആവാനോ അല്ലെങ്കിൽ ജയിക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് ടു ബി ഇൻ ദ റണ്ണിങ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ടു സെറ്റ് തിങ്സ് ഇൻ എ മോഷൻ. ടു സെറ്റ് ടു സെറ്റ് തിങ്സ് ഇൻ മോഷൻ എന്ന് വെച്ചാൽ ഇനീഷ്യേറ്റിംഗ് എ പ്രോസസ് ഓഫൺ യൂസ് വെൻ എ ന്യൂ സിസ്റ്റം ഓർ പ്ലാൻ ബിഗിൻസ്. അപ്പോൾ ഒരു സാധനം തുടങ്ങുക, ഒരു പ്ലാൻ, ഒരു പ്ലാൻ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നതിനെയാണ് നമ്മൾ പറയുക ടു സെറ്റ് തിങ്സ് ഇൻ മോഷൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ടു സെറ്റ് തിങ്സ് ഇൻ മോഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടേണിങ് എ ബ്ലൈൻഡ് ഐ. ടേണിങ് എ ബ്ലൈൻഡ് ഐ എന്ന് പറയുന്നത് എന്താണ്? ദ ആക്ട് ഓഫ് വിൽഫുള്ളി ഇഗ്നോറിങ് സംതിങ്, ഓക്കെ, മനഃപൂർവ്വം ഒന്നിനെ ഒഴിവാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, ടേണിങ് എ ബ്ലൈൻഡ് ഐ പറയുക. ടേണിങ് എ ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് വിൽഫുള്ളി ഇഗ്നോറിങ് സംതിങ്, ദ ആക്ട് ഓഫ് വിൽഫുള്ളി ഇഗ്നോറിങ് സംതിങ് ആണ് ടേണിങ് എ ബ്ലൈൻഡ് ഐ. അത് കുക്കിംഗ് എ സ്നൂക്ക്. കുക്കിംഗ് എ സ്നൂക്ക് എന്ന് പറയുന്നതാണ് ഷോയിങ് എ ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ സംവൺ ഓർ സംതിങ്. ഓക്കെ, ഒരു എന്താണ്, ഒരാളെ ബഹുമാനിക്കരുത്, അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളെ ബഹുമാനിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ആൾക്കാരെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനത്തിനെയോ ബഹുമാനിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ കുക്കിംഗ് എ സ്നൂക്ക് എന്ന് പറയുക. ഓക്കെ, അടുത്തത് ടേൺഡ് അപ്പ് ദ ഹീറ്റ്. ടേൺഡ് അപ്പ് ദ ഹീറ്റ് എന്ന് പറയുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കി തന്നെ ഒരു എന്താണ് ആലോചിച്ചാൽ തന്നെ കിട്ടും. എന്താണ് ടേൺഡ് അപ്പ് ദ ഹീറ്റ്? ടേൺഡ് അപ്പ് ദ ഹീറ്റ് എന്ന് വെച്ചാൽ ടു ഇൻക്രീസ് പ്രഷർ ഓർ ഡിഫിക്കൽട്ടി ഇൻ എ സിറ്റുവേഷൻ. ഓക്കെ, ടേൺഡ് അപ്പ് ദ ഹീറ്റ് എന്ന് വെച്ചാൽ ചൂട് കൂടിക്കൂടി വരിക അല്ലേ, ആ ഒരു ടു ഇൻക്രീസ് പ്രഷർ, ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രഷർ കൂടുന്നതിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അവസ്ഥ, ഒരു സാഹചര്യത്തിൻ്റെ ഡിഫിക്കൽട്ടി കൂടുന്നതിനോ ഉള്ള ഒരു ഇഡിയമാണ് എന്ത് ടേൺഡ് അപ്പ് ദ ഹീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓൺ ദ ബ്രിങ്ക് ഓഫ് സംതിങ്. ഓൺ ദ ബ്രിങ്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പോയിന്റ് വെർ സംതിങ് ഇസ് എബൌട്ട് ടു ഹാപ്പൺ ഓർ ചേഞ്ച്. ഓക്കെ, ഒരു അവസ്ഥ, ഒരു സംഭവം, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു സാധനം, ദ പോയിന്റ് വെർ സംതിങ് ഇസ് ഒരു പെട്ടെന്ന് ഒരു സംഭവം നടക്കാൻ പോകുന്നതിനെയോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓൺ ദ ബ്രിങ്ക് ഓഫ് സംതിങ്. ഓൺ ദ ബ്രിങ്ക് ഓഫ് സംതിങ് എന്ന് വെച്ചാൽ ദ പോയിന്റ് വെർ സംതിങ് ഈസ് എബൌട്ട് ടു ഹാപ്പൺ ഓർ ചേഞ്ച്. ദ പോയിന്റ് വെർ സംതിങ് ഈസ് എബൌട്ട് ടു ഹാപ്പൺ ഓർ ചേഞ്ച് ആണ് ഓൺ ദ ബ്രിങ്ക് ഓഫ് സംതിങ്.
അടുത്തത് ടൈറ്റനിങ് ദ സ്ക്രൂസ് ഓൺ. ടൈറ്റനിങ് ദ സ്ക്രൂസ് ഓൺ എന്ന് പറയുന്നതാണ് പുട്ടിംഗ് പ്രഷർ ഓൺ സംവൺ സംതിങ്. ഓക്കെ, ഒരു പ്രഷർ ടൈറ്റനിങ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് പ്രഷർ ഒരു സാധനത്തിനോ അല്ലെങ്കിൽ ഒരാൾക്കോ നമ്മൾ പ്രഷർ കൊടുക്കുക, അതാണ് പുട്ടിംഗ് ദ സ്ക്രൂസ് ഓൺ. ഓക്കെ, ടൈറ്റനിങ് ദ സ്ക്രൂസ് ഓൺ എന്ന് വെച്ചാൽ പുട്ടിംഗ് പ്രഷർ ഓൺ സംവൺ ഓർ സംതിങ്. അടുത്തത് ടു പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് വെച്ചാൽ എന്താണ്, ടു ഹാൻഡിൽ എ സിറ്റുവേഷൻ വിത്തൗട്ട് എ ഡെഫിനിറ്റീവ് പ്ലാൻ. ഒരു കൃത്യമായ പ്ലാൻ, ഒരു ആസൂത്രണം ഇല്ലാതെ ഒരു സാഹചര്യത്തെ നേരിടാൻ പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ടു പ്ലേ ഇറ്റ് ബൈ ഇയർ. ടു പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് വെച്ചാൽ ടു ഹാൻഡിൽ എ സിറ്റുവേഷൻ വിത്തൗട്ട് എ ഡെഫിനിറ്റീവ് പ്ലാൻ. ടു ഹാൻഡിൽ എ സിറ്റുവേഷൻ വിത്തൗട്ട് എ ഡെഫിനിറ്റീവ് പ്ലാൻ ആണ് എന്ത്, ടു പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത്. അടുത്തെന്താണ് ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇഷ്യൂ ദാറ്റ് കോസസ് ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ പീപ്പിൾ. അപ്പോൾ രണ്ടാൾക്കാർക്ക് അല്ലെങ്കിൽ ആൾക്കാരുകൾ തമ്മിൽ ഡിസഗ്രിമെന്റ് മീൻസ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു കാരണത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക, ബോൺ ഓഫ് കണ്ടൻഷൻ. ഓക്കെ, ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വെച്ചാൽ ദ ഇഷ്യൂ ദാറ്റ് കോസസ് ഡിസഗ്രിമെന്റ്. രണ്ടാൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുള്ള ആ കാരണത്തെയാണ് നമ്മൾ എന്ത് പറയുക, ആ കാരണത്തെ വിളിക്കുന്നതാണ് നമ്മൾ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന ഇടയും കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് റൈഡിംഗ് ദ ക്രസ്റ്റ് ഓഫ് എ വേവ്. റൈഡിംഗ് ദ ക്രസ്റ്റ് ഓഫ് വേവ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്, ക്രസ്റ്റും വേവിന്റെ ക്രസ്റ്റും ഒക്കെ പഠിക്കുന്നതാണ്. സോ എക്സ്പീരിയൻസിങ് എ പീരിയഡ് ഓഫ് സക്സസ് ഓർ പോപ്പുലാരിറ്റി. ഓക്കെ, എക്സ്പീരിയൻസിങ് എ പീരിയഡ് ഓഫ് സക്സസ്, ഒരു സക്സസിനെയോ അല്ലെങ്കിൽ പോപ്പുലാരിറ്റിനെയോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോപ്പ് ലെവൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈഡിംഗ് ദ ക്രസ്റ്റ് ഓഫ് എ വേവ്. ആ ടോപ്പിലുള്ള അവസ്ഥ നമ്മൾ ആ ഒരു സക്സസ്സോ അല്ലെങ്കിൽ ആ ഒരു പീരിയഡ് ഓഫ് സക്സസ്സോ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റിയോ അനുഭവിക്കുന്ന ആ അവസ്ഥയെ നമ്മൾ പറയുന്ന ഇതാണെന്ത്, റൈഡിംഗ് ദ ക്രസ്റ്റ് ഓഫ് എ വേവ് എന്ന് പറയുന്നത്. അടുത്തത് ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്. ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിംഗ് എന്ന് വെച്ചാൽ ടു സ്റ്റാർട്ട് സംതിങ് ഇമീഡിയറ്റ്ലി വിത്ത് ഗ്രേറ്റ് എനർജി. ഓക്കെ, പെട്ടെന്ന് LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബുക്ക് എടുത്ത് ഇറങ്ങും അല്ലേ, അപ്പം അതിനാണ് നമ്മൾ എന്താ പറയുക, ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്. അപ്പം തന്നെ നമ്മൾ പറയും ആ നമ്മുടെ ചങ്കുത ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് ആയി എന്ന് വെച്ചാൽ ടു സ്റ്റാർട്ട് സംതിങ് ഇമീഡിയറ്റ്ലി വിത്ത് ഗ്രേറ്റ് എനർജി. അതേ എനർജി നേരത്തി കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം, സാധിക്കണം നമുക്ക് അവസാനം വരെ. അപ്പോൾ ആ ഒരു സമയത്തിനാണ് നമ്മൾ എന്താ പറയുക, ടു ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന് പറയുക. അടുത്തത് ബൈറ്റ് ദ ബുള്ളറ്റ്. എന്താണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ, ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിത്ത് കറേജ്. ധൈര്യത്തോടെ ഒരു വിഷമകരമായ അവസ്ഥയെ നേരിടുന്ന ഒരു വിഷമകരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് കഠിനമായിട്ടുള്ളൊരു സിറ്റുവേഷനെ നേരിടുന്ന അവസ്ഥയാണ് നമ്മൾ എന്താ പറയുക, ബൈറ്റ് ദ ബുള്ളറ്റ് അല്ലെ. ബൈറ്റ് ദ ബുള്ളറ്റ് ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, ഐഡിയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ, ഒരു വിഷമകരമായ അവസ്ഥയെ കഠിനകരമായിട്ടുള്ള അവസ്ഥയെ ധൈര്യത്തോടെ നേരിടുന്നതിനാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുക. ഓക്കെ, ടു ഫേസ് എ സിറ്റുവേഷൻ ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിത്ത് കറേജ്. അടുത്തത് കോസ്റ്റ് ആൻഡ് ആ മാൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ ടു ബി വെരി എക്സ്പെൻസീവ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു, ഹൈക്കോർട്ട് അടക്കമുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ടു ബി എ കോസ്റ്റ് ആൻഡ് ആ മാൻഡ് ലെഗ് എന്ന് വെച്ചാൽ ടു ബി വെരി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ ടു ബി വെരി എക്സ്പെൻസീവ് ആണ്. ഇനി കട്ട് ടു ചേസ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ദ മെയിൻ പോയിന്റ് വിത്തൌട്ട് വേസ്റ്റിംഗ് ടൈം. കട്ട് ടു ചേസ്, കട്ട് ടു ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചില വീഡിയോസിൽ ഉണ്ടാവും, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, വി ആർ ഗോയിങ് ടു കട്ട് ടു ചേസ്. അത് കട്ട് ടു ചേസ് എന്ന് വെച്ചാൽ ടു ഗെറ്റ് ദ മെയിൻ പോയിന്റ് വിതൗട്ട് വേസ്റ്റിംഗ് ടൈം. ഓക്കെ, ആ ഒരു വെറുതെ സമയം കളയാതെ കൃത്യമായ പോയിന്റിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ എന്ന് പറയുക, കട്ട് ടു ദ ചേസ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഇഡിയംസ് ഫ്രേസ് ആണ് പഠിക്കുന്നത്. അതിന് രണ്ട് ഫ്രേസൽ വെബ്സ് കൂടി കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഇഡിയംസും ഫ്രേസസും ആണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ PSC റാങ്ക് ഫയലൊന്നും കാണാത്ത SSC ലെവലിലും അതുപോലെ ഹിന്ദുവിലൊക്കെ വന്നിരിക്കുന്ന ഇഡിയംസും ഫ്രേസസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവൽ ഓഫ് ചേഞ്ച് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഇഡിയംസും ഫ്രേസസും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ PYQ മാത്രം നോക്കി പോയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യും. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ കട്ട് ഓഫ് പ്ലസ് എന്ന് ടെലഗ്രാം സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക് യു.